നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മിനിസ്ക്രീൻ ഷോ ആയിരുന്നു ബിഗ് ബോസ്. മറ്റു ഭാഷകളിൽ വലിയ സ്വീകരണം നേടി മുന്നേറിയെങ്കിലും ഏറെ സമയമെടുത്തായിരുന്നു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ മലയാളം പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത്. സൂര്യ ടി വി ബിഗ് ബോസ് മാതൃകയിൽ മലയാളി ഹൗസ് എന്ന പരിപാടി ആരംഭിച്ചിരുന്നുവെങ്കിൽ അത്ര വിജയിക്കുകയോ തുടർച്ചകൾ ഉണ്ടാവുകയോ ചെയ്തില്ല. വലിയ വിമർശനവും ആ പരിപാടിക്കെതിരെ ചില കോണുകളിൽ നിന്നും ഉയർന്നു. അവിടുന്നും വർഷങ്ങൾ കഴിഞ്ഞ് 2018ലാണ് ബിഗ് ബോസ് മലയാളത്തിലേക്ക് എത്തുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരിപാടി പാതി സംശയത്തോടെയായിരുന്നു അപ്പോഴും മലയാളികൾ നോക്കിക്കണ്ടത്. അവതാരകനായി മോഹൻലാൽ തന്നെ എത്തിയത് കൂടുതൽ പ്രേക്ഷകരെ പരിപാടിയിലേക്ക് അടുപ്പിച്ചു. അപ്പോഴും വിമർശനങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ തന്നെ അണിനിരുന്ന ആദ്യ ഷോയിൽ സാബുമൻ ആയിരുന്നു വിജയി. അടുത്ത വർഷം മുതൽ ഷോയുടെ ഷൂട്ടിംഗ് ചെന്നൈയിലേക്ക് മാറ്റി. ഒന്നാം സീസൺ വിജയമായതിന്റെ ഗുണം രണ്ടാം സീസണിലും സ്വാഭാവികമായും ലഭിച്ചു. മത്സരാർത്ഥികളും താരതമ്യേന അറിയപ്പെടുന്നവരായിരുന്നു. രജിത് കുമാർ ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളും ഷോയുടെ റീച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറയാം. എന്നാൽ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതോടെ ഷോ പാതി വഴിയിൽ നിർത്തേണ്ടി വരികയായിരുന്നു. ഇതേ തുടർന്ന് രണ്ടാം സീസണിൽ വിജയികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല. രണ്ടാം സീസൺ പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന ക്ഷീണത്തിലായിരുന്നു മൂന്നാം സീസൺ ആരംഭിച്ചത്. എന്നാൽ പ്രേക്ഷകരിൽ നിന്നും അത്ര മികച്ച പ്രതികരണമായിരുന്നില്ല തുടക്കത്തിൽ ലഭിച്ചത്. ഏതാനും ചില മത്സരാർത്ഥികൾ ഒഴിച്ചുള്ളവർ അത്ര അറിയപ്പെടുന്നവർ അല്ലായിരുന്നതായിരുന്നു പ്രേക്ഷകരുടെ ഈ അകൽച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി വിലയിരുത്തിയത്. എന്നാൽ ഷോ തുടങ്ങിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓരോ മത്സരാർത്ഥികളെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അധികം പ്രമുഖർ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ രണ്ട് സീസണുകളിലേക്കാൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ സീസണായിരുന്നു മൂന്നാം സീസൺ. എന്നാൽ ഇതിനിടയിലാണ് രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം ശക്തമാവുകയും 95ാം ദിവസം ബിഗ് ബോസ് ഷോ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തത്. രണ്ടാം സീസണിലേതുപോലെ ഇത്തവണയും വിജയികൾ ഉണ്ടാവില്ലോ എന്ന സംശയങ്ങളും ശക്തമായിരുന്നു. എന്നാൽ വിജയികളെ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കാൻ ഷോ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ഒരാഴ്ചയോളം നീണ്ടുനിന്ന വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞായിരുന്നു ഗ്രാൻഡ് ഫിനാലെ നടന്നത്. ഗ്രാൻഡ് ഫിനാലെയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ മണിക്കുട്ടൻ വിന്നറായപ്പോൾ സായ് വിഷ്ണുവും ഫസ്റ്റ് റണ്ണറപ്പും ഡിംബൽ ബാൽ സെക്കൻഡ് റണ്ണറപ്പും നേടി. നാലാമത് റംസാൻ മുഹമ്മദും അഞ്ചാമത് അനൂപ് കൃഷ്ണനുമായിരുന്നു. മൂന്നാം സീസൺ വിജയകരമായി അവസാനിച്ചതോടെ തന്നെ നാലാം സീസണിനെ കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ചില തട്ടിപ്പുകാരും രംഗത്തെത്തിയതോടെ നാലാം സീസണിലേക്കുള്ള ഓഡിഷൻ ആരംഭിച്ചിട്ടില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന് തന്നെ രംഗത്തെത്തേണ്ടി വരുന്നു. ഏതായാലും ഇപ്പോഴത്തെ നാലാം സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുകയാണ്. ഏറെ കൗതുകമുള്ള പല പേരുകളാണ് ഓൺലൈനിൽ ഇപ്പോൾ നിറയുന്നത്. നാലാം സീസൺ സംബന്ധിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും ഇതുവരെ ഉണ്ടായില്ലെങ്കിലും ചില സൂചനകൾ വെച്ചാണ് ചർച്ചകൾ. നടി നിഷ സാരംഗ് സീസൺ 4 ഉണ്ടാവുമെന്ന ചർച്ചകളാണ് ഏറ്റവും ശക്തമായിട്ടുള്ളവയിലൊന്ന്. വിവിധ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നിഷ ഉപ്പും മുളകും എന്ന പരിപാടിയിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടുന്നത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പേരും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് ഹിന്ദിയിൽ അദ്ദേഹം വന്നതിനാൽ മലയാളത്തിലും വരാൻ സാധ്യതയില്ലെന്നാണ് ചിലർ പറയുന്നത്. സീരിയൽ താരമായ അമൃത നായർ, ബിനു അടിമാലി, ബിനീഷ് ബാസ്റ്റിൻ, മുകേഷ് എം നായർ, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ, നടി ഷഫ്ന നിസാം, റേഡിയോ ജോക്കി ആർ ജെ അഞ്ജലി, ടെലിവിഷൻ ഷോകളിലെ അവതാരകയായ അപർണ തോമസ്, ഡി ഫോർ ഡാൻസിലൂടെ ശ്രദ്ധിക്കപ്പെട്ട കുക്കു, സീരിയൽ താരമായ അമൃത നായർ, ബിനു അടിമാലി, ബിനീഷ് ബാസ്റ്റിൻ, മുകേഷ് എം നായർ, സരയു മോഹൻ, ലിൻഡോ റോണി, വ്ളോഗർ സുജിത് ഭക്തൻ എന്നിവരുടെ പേരുകളും അഭ്യൂഹങ്ങളിലുണ്ട്. ഇതിൽ ലിൻഡോ റോണിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്നത്. മൂന്നാം സീസണിൽ തന്നെ ലിൻഡോയെ ബിഗ് ബോസിൽ ക്ഷണിച്ചിരുന്നതായി സൂചനകളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം നടി ഗായത്രി സുരേഷിന്റെ പേരും ഈ ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നു എന്നാണ്. നേരത്തെ നടി സുബി സുരേഷിന്റെ പേരും ഈ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഞാനോ ഇതെപ്പോ എന്നായിരുന്നു സുബിയുടെ പ്രതികരണം. വാർത്തയുടെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു താരം പ്രതികരിച്ചത്. നിരവധി പേരും ഇതിന് പിന്നാലെ കമന്റുകളായി രംഗത്തെത്തുന്നുണ്ട്. സുബി സുരേഷ് എത്തിയാൽ പരിപാടി പൊളിക്കുമെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടപ്പോൾ ബിഗ് ബോസിലേക്ക് പോയി ഉള്ള പേര് കളയരുതെന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.